ഹലോ ഗായ്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് എയർ സുവിധയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ്. നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികൾ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു വെബ്സൈറ്റാണ് എയർ സുവിധ എന്നുള്ളത്. എയർ സുവിധ രജിസ്റ്റർ ചെയ്തവർ ഫ്ലൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫോം വീണ്ടും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികൾക്ക് സാധാരണ ഉണ്ടാവാറുള്ള സംശയങ്ങളും അവക്കുള്ള പരിഹാരങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എയർ സുവിധ രജിസ്റ്റർ ചെയ്തതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട ധാരാളം ആളുകൾ കമൻ്റായും വാട്സപ്പിലും എയർ സുവിധ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് എയർ സുവിധയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട്. ടിക്കറ്റ് ലഭിച്ചതിന് ശേഷം മാത്രമേ എയർ സുവിധ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എയർ സുവിധ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കാം. വീഡിയോ കിടക്കുന്നതിന് മുമ്പായി വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ പുതുതായി വന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. എയർ സുവിധയുടെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഫോം കാണാവുന്നതാണ്. ഇവിടെ ആദ്യമായി നമ്മോട് ചോദിക്കുന്നത് എൻ്റർ യുവർ റിക്വസ്റ്റ് നമ്പർ എന്നുള്ളതാണ്. എന്നാൽ ഇത് നാം ഫില്ല് ചെയ്യാൻ നിർബന്ധമില്ല. അതിനുശേഷം സ്റ്റാർ ഇട്ട് കാണുന്ന എല്ലാ കോളങ്ങളും നാം ഫില്ല് ചെയ്യേണ്ടതാണ്. ആദ്യമായി നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ പാസ്പോർട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലൈറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് നമ്പർ നമ്മുടെ ടിക്കറ്റിൽ ഫ്ലൈറ്റ് നമ്പർ എന്നുള്ള കോളത്തിൻ്റെ താഴെ കാണാവുന്നതാണ്. അതിനുശേഷം പി എൻ ആർ നമ്പർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത് നൽകൽ നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ നൽകാം. പി എൻ ആർ നമ്പറും ടിക്കറ്റിൽ തന്നെ കാണാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നാം അടുത്ത പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യമായി ചോദിക്കുന്നത് നമ്മുടെ ഫുൾ നെയിമാണ്. പാസ്പോർട്ട് ഉള്ളതുപോലെ തന്നെ നമ്മുടെ നെയിം ഇവിടെ നൽകുക. അതിനുശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കലണ്ടറിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് നമ്പർ എന്നുള്ളതിൽ നമ്മൾ നേരത്തെ നൽകിയ ഫ്ലൈറ്റ് നമ്പർ കാണാവുന്നതാണ്. അതിൻ്റെ താഴെ സീറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്. സീറ്റ് നമ്പർ ലഭിക്കണമെങ്കിൽ നമുക്ക് ബോർഡിംഗ് പാസ് ലഭിക്കേണ്ടതുണ്ട്. ബോർഡിംഗ് പാസ് ലഭിച്ചതിന് ശേഷമാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ സീറ്റ് നമ്പർ നൽകാം, അല്ലെങ്കിൽ 0 എന്ന് നൽകാം. അതിൻ്റെ താഴെ പി എൻ ആർ നമ്പർ ചോദിക്കുന്നുണ്ട്. പി എൻ ആർ നമ്പർ നമുക്ക് വേണമെങ്കിൽ നൽകാം, നിർബന്ധമില്ല, കാരണം സ്റ്റാർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ശേഷം നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്. നമുക്ക് ലിസ്റ്റിൽ നിന്നും ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം പാസ്പോർട്ട് നമ്പർ എന്നുള്ള കോളമുണ്ട്. ഇവിടെ നാം നേരത്തെ തന്നെ പാസ്പോർട്ട് നമ്പർ നൽകിയതുകൊണ്ട് ഇവിടെ വീണ്ടും നൽകേണ്ടതില്ല. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അപ്ലോഡ് യുവർ പാസ്പോർട്ട് കോപ്പി എന്നുള്ള ഒരു കോളമുണ്ട്. ഇവിടെ നാം നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്ത് ക്യാമറ ഉപയോഗിച്ച് പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഫോട്ടോ ആണെങ്കിൽ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോട്ടോ 1 MB കൂടാൻ പാടില്ല. അതുപോലെ നാം അപ്ലോഡ് ചെയ്യുന്ന ഫയലിൻ്റെ പേരിൻ്റെ കൂടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫയൽ അപ്ലോഡ് ചെയ്താൽ അടുത്ത ക്വസ്റ്റ്യൻ ഡേറ്റ് ഓഫ് അറൈവൽ എന്നുള്ളതാണ്. നമ്മൾ പുറപ്പെടുന്ന ഡേറ്റ് അല്ല, നാട്ടിലേക്ക് എത്തുന്ന ഡേറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം കൺട്രി ഓഫ് ഒറിജിൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണോ പോരുന്നത് ആ രാജ്യത്തിൻ്റെ പേര് എവിടെ നിന്നും ഈ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സിറ്റി ഓഫ് ഒറിജിൻ എന്നുള്ളതിൽ നിന്നും നമ്മൾ പുറപ്പെടുന്ന രാജ്യത്തുള്ള സിറ്റിയുടെ പേര് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് എയർപോർട്ട് ഓഫ് എൻട്രി എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങുന്ന എയർപോർട്ടിൻ്റെ പേര് എൻ്റർ ചെയ്യാം. എയർപോർട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കായി വരുന്നതായി കാണാം. വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഹൗസ് നമ്പർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. വീടിൻ്റെ നമ്പർ അറിയാത്തവർക്ക് റേഷൻ കാർഡിൽ നമ്പർ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെ വില്ലേജിൻ്റെ പേര് എൻ്റർ ചെയ്യുക. തഹസിൽ എന്നുള്ളത് നമ്മുടെ താലൂക്കാണ് ചോദിക്കുന്നത്. താലൂക്കിൻ്റെ പേര് എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. നമുക്കിതിൽ നിന്നും കേരള സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട്. ജില്ലയുടെ പേര് എൻ്റർ ചെയ്യാം. ശേഷം പിൻകോഡ് എൻ്റർ ചെയ്യുക. ഇതെല്ലാം നിർബന്ധമായി നൽകേണ്ട കാര്യങ്ങളാണ്. അതിനുശേഷം കോൺടാക്റ്റ് നമ്പർ എന്നുള്ളതിൽ നമ്മൾ നേരത്തെ നൽകിയ കോൺടാക്റ്റ് നമ്പർ കാണാം. അതിൻ്റെ താഴെ നമ്മെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയ മറ്റേതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് നൽകാവുന്നതാണ്. എന്നാൽ ഇത് നിർബന്ധമില്ല. അതിനുശേഷം ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്. ഇമെയിൽ ഐ ഡി നാം നിർബന്ധമായി നൽകേണ്ടതാണ്. നാം നൽകുന്ന ഇമെയിലിലേക്കാണ് നമ്മൾ ചെയ്തതിൻ്റെ റഫറൻസ് നമ്പർ ലഭിക്കുക. അതിനാൽ ഇമെയിൽ ഐ ഡി നാം ശ്രദ്ധയോടെ നൽകുക. അതിനുശേഷം അല്പം ചില ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ഇവിടെ താഴെ നൽകിയിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തേതായി ചോദിക്കുന്നത് പനിയുണ്ടോ ചോദിക്കുന്നുണ്ട്. ഇല്ലാത്തവർക്കില്ലാന്ന് കൊടുക്കാം. അതുപോലെ
ചുമ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ ലോ എന്ന് കൊടുക്കാം. അതിൻ്റെ താഴെ ആർ യു സഫറിങ് ഫ്രം എന്നുള്ളതിൽ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിൽ എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ ലോ എന്ന് തന്നെ കൊടുക്കാം. അതിനുശേഷം മറ്റൊരു ചോദ്യമുണ്ട്, ഇത് നിർബന്ധമായി ഫില്ല് ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് 14 ദിവസം നമ്മൾ വിസിറ്റ് ചെയ്ത സിറ്റികളുടെയും കൺട്രികളുടെയും ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും രാജ്യങ്ങളോ അല്ലെങ്കിൽ സിറ്റികളോ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകാം. അതിനുശേഷം എത്ര പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഇവിടെ മാറ്റം വരുത്തേണ്ടതില്ല, കൂടെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എണ്ണം കൂടെ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം എഗ്രി ചെയ്യുക, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് ദ സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം എന്നുള്ള ഒരു പേജ് വരുന്നതായി കാണാം. അതിൻ്റെ താഴെ യുവർ അപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ എന്നുള്ളതിൽ ഒരു നമ്പറും കാണാവുന്നതാണ്. നമ്മളിതിൻ്റെ പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഇമെയിലേക്കും ഇതിൻ്റെ ഒരു കോപ്പി ലഭിക്കുന്നതാണ്. ഈ രീതിയിലാണ് ഏറെ സുവിധ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻ്റായി ചോദിക്കാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.